സാറിന്റെ പേര് ഡോക്ടർ സുബ്രഹ്മണ്യൻ. ഇവിടെ മെന്റൽ ഹെൽത്ത് സെന്ററില് നമ്മുടെ പടിഞ്ഞാറക്കോട്ടയിലുള്ള മെന്റൽ ഹെൽത്ത് സെന്ററിലെ ഡോക്ടറാണ്. ചികിത്സിക്കാൻ വന്നതല്ല, നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം തോണ്ടിയെടുക്കാൻ വന്നതാണ്. നല്ല നല്ല കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് തോണ്ടി ഇവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കാനും വേണ്ടിയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് ഇന്ന് നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ വന്നിട്ടുണ്ട്, ഡോക്ടർ റീന മാഡം. മാഡത്തിനെ വിളിക്കാം. കൂടാതെ ഇന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജ് കേട്ടില്ലേ, അവിടെ നിന്ന് ഒരു കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നഴ്സിംഗ് സ്കൂളിലെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. എല്ലാവരും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് അറിയണ്ടേ, നിങ്ങളല്ലേ പറഞ്ഞെടുക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള മാഡം വന്നിട്ടുണ്ട്. മാഡത്തിനെ വിളിക്കും. പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. അച്ഛനമ്മമാര് അങ്ങനെയാണ് ഇവിടെ സംബോധന ചെയ്യേണ്ടത്. അതേമാതിരി നമ്മുടെ മക്കൾ യുവജനങ്ങൾ ഇവിടെ കൂടിയിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കണം, പുതുതലമുറ അത് മനസ്സിലാക്കണമല്ലോ എന്താണ് ജീവിതം. അടിപൊളി എന്നൊക്കെ പറയുന്ന പുതിയ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടിപൊളി അല്ല ജീവിതം, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ത്യാഗങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോകുന്നു. എന്ത് തന്നെ മറ്റ് ഭൗതിക സാഹചര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിലാണെങ്കിലും ജീവിതം എന്ന് പറയുന്നത് അത്ര അടിപൊളിയായിട്ടല്ല നമ്മൾക്കൊക്കെ, അല്ലെ? ഒരു പ്രായം കഴിഞ്ഞവരെയുള്ള നമ്മളൊക്കെ നമുക്കൊക്കെ അനുഭവപ്പെടുന്നു. അപ്പോൾ അത് പുതുതലമുറ മനസ്സിലാക്കണം. അവരിൽ കാരുണ്യവും കരുണയും പങ്കുവെക്കലും പ്രായമായവരോടുള്ള ബഹുമാനവും സ്നേഹവും അവർ നൽകുന്ന ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതുജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് പുതുതലമുറയ്ക്ക് ഒരു നിർദ്ദേശം കൂടി, അല്ലെങ്കിൽ ഒരു സന്ദേശം കൂടി നമ്മൾ ഇതിലൂടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് മൂല്യങ്ങൾ നഷ്ടപ്പെട്ട സമൂഹമാണ് നമ്മുടെ നാട്. മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനും മൂല്യശോഷണം ഇല്ലാതെ മൂല്യബോധമുള്ളൊരു സമൂഹത്തെ പുതുതലമുറയിൽ ഇതുമാതിരിയുള്ള സംരംഭങ്ങൾ വാർത്തെടുക്കുവാൻ, അവരുടെ മനസ്സിൽ ഉറവ് സൃഷ്ടിക്കുവാൻ, അല്ലെങ്കിൽ എന്താണ് മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ എന്താണ്, നമ്മുടെ അച്ഛനമ്മമാർ, മുത്തശ്ശി മുത്തശ്ശന്മാർ അവരൊക്കെ നമ്മൾക്ക് വേണ്ടി എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചവരാണ് എന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാവുവാൻ ഇതുമാതിരിയുള്ള സന്ദർഭങ്ങൾ ഉപകരിക്കും, ഉപകരിക്കട്ടെ. അതിനുവേണ്ടി ആരോഗ്യവകുപ്പ് ഇതുമാതിരിയുള്ളൊരു സംരംഭത്തിന് തുനിഞ്ഞ ആരോഗ്യവകുപ്പിനെയും നമ്മുടെ തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള മെഡിക്കൽ ടീമിനെയും സതീശൻ സാറുണ്ട്, ഡെപ്യൂട്ടി ഡി എം ഒ സതീശൻ സാറുണ്ട്, സുബ്രഹ്മണ്യ സാറ്, നമ്മുടെ ബഹുമാനിയായ ഡി എം ഒ ഉണ്ട്. അവരൊക്കെ നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, ആരോഗ്യം പൂർണ്ണമായൊരു ജീവിതം തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിൽ കെട്ടിപ്പടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത മഹത് വ്യക്തികളാണ്. അവരെയൊക്കെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സായാഹ്നത്തിൽ ഇതുമാതിരിയുള്ള ഒരു പരിപാടിക്ക് വന്ന് എന്നെ ക്ഷണിച്ചതിലുള്ളൊരു സന്തോഷം, ഇതുമാതിരി പങ്കുവെക്കലിന് ഒരു പങ്കാളിയാവാനും കഴിഞ്ഞതിലുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും പുതുമത്സര ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് നിർത്തുന്നത്. കുറേ കുറച്ച് വൈകി തോന്നുന്നു, കുറേ പേരായിട്ട് നിങ്ങളെല്ലാം ഇവിടെ കാത്തിരിക്കുകയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നൊരു ചെറിയൊരു ആമുഖം പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഇതൊരു പുതിയ സംരംഭമാണ്. പുതിയ സംരംഭം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ആരോഗ്യ പരിപാലനത്തിൽ നമ്മൾ ആരും ചെയ്തിരിക്കാത്ത ഒരു പുതിയ കാഴ്ചപ്പാടാണ്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പുതുവർഷം പുലരുകയാണ് അല്ലേ. പുതുവർഷത്തിൽ നമ്മളെല്ലാവർക്കും സമ്മാനങ്ങളും സ്നേഹമുള്ളവർക്കൊക്കെ സമ്മാനങ്ങൾ കൊടുക്കും, നമ്മൾ ആശംസിക്കും അല്ലേ. ഇത് നിങ്ങളുടെ ജീവിത അനുഭവങ്ങളുടെ പേരിലുള്ള ഒരു ആശംസയും കൂടിയാണ്. മാത്രമല്ല ഇതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ യുവ സംഗമം കൂടിയാണ്.
ഇവിടെ ഇത് ഏത് സൈഡിലുള്ളവരാണ് യുവാക്കൾ? ഉറപ്പാണ് എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ അല്ലേ. നമ്മള് യുവാക്കളാകുന്ന തലയുടെ നരയോ ശരീരത്തിന്റെ പ്രായമോ നോക്കിയിട്ടല്ല, മനസ്സുകൊണ്ട് നമ്മളെല്ലാവരും യൗവനെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ രണ്ട് സൈഡിലും സത്യം പറഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ മനസ്സുകൊണ്ട് യൗവനെ കാത്തു സൂക്ഷിക്കുന്ന, വിളിക്കുമ്പോഴത്തേക്ക് ഓടി വന്ന് പാടുന്ന, ചെറിയൊരു തമാശ കേട്ടാൽ പോലും ഉരി ഉരിച്ചിരിക്കുന്ന, വളരെ യൗവനമുള്ള അല്ലെങ്കിൽ യുവത്വമുള്ള മനസ്സിന് ഉടമകളായിട്ടുള്ള രണ്ട് ആൾക്കാർ, രണ്ട് കൂട്ടം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇന്ന് രാമവർമ്മപുരത്തെ ഓൾഡേജ് ഹോമിലുള്ളവരും സെന്റ് തോമസ് കോളേജിലുള്ളവരും. പക്ഷേ ഇതിൽ ഒരു യുവാക്കൾക്ക് അനുഭവത്തിൻ്റെ സമ്പത്തുണ്ട്, മറ്റ് യുവാക്കൾ അനുഭവം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അപ്പം നമ്മുടെ അനുഭവവും നമ്മുടെ ഓർമ്മപ്പെടുത്തലുകളും നമ്മുടെ തിരിച്ചറിവുകളുമാണ് ഇവർക്കുള്ള ഏറ്റവും നല്ല പുതുവർഷ സമ്മാന പൊതു അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങളും ചില കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനുണ്ടാവും. അവരത് ചോദിക്കും. ഇപ്പം ഞാൻ മൈക്കും കൊണ്ട് ഓരോരുത്തരുടെ അടുത്തേക്ക് വരും, അവരതിനുള്ള ഉത്തരം പറയുക. അതിന് വിഭിന്ന അഭിപ്രായം ഉണ്ടാവാം. ഒരേ ക്വസ്റ്റിൻ്റെ ചിലപ്പോൾ രണ്ട് പേർക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാവും. അഭിപ്രായങ്ങളെല്ലാം കേൾക്കാം. അതിൽ നിന്ന് അവരെന്ത് മനസ്സിലാക്കുന്നു, അവരെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അത് അവരോട് തന്നെ ചോദിക്കാം. ഈ അമ്മ പറഞ്ഞ ഉത്തരത്തിൽ നിന്നും ഞാൻ എന്ത് മനസ്സിലാക്കി? ജനുവരി 1st തൊട്ട് ആ മനസ്സിലാക്കൽ കൊണ്ട് എൻ്റെ ജീവിതത്തിനും എൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിനും ഞാൻ എന്ത് മാറ്റം വരച്ചു എന്നുള്ളത് അവർ പറയും. അങ്ങനെ ഒരു സംവാദമായാലോ? ആ അപ്പൊ ആദ്യം ചോദ്യം ചോദിക്കാൻ വന്നു പിടിക്കാൻ ആരാ പിടിക്കുക? ആരാർക്കൊന്ന് കൈപൊന്തിക്കാം? ആരാ ആരാ ആദ്യം കൈപൊന്തിക്കാൻ പോണേ? ആരെങ്കിലും ഒന്ന് തുടങ്ങിക്കൊടുക്കും. ഞാന് ഇവരുടെ ഒപ്പാണ് ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങള് NSS ഏഴു ദിവസത്തെ ക്യാമ്പിന് ക്രിസ്മസ് ഇവരുടെ ഒപ്പായിരുന്നു. അതുകൊണ്ട് ഇവര് വലിയൊരു കൈയടി കൊടുക്കണം. സഹവാസ ക്യാമ്പ് രാമവർമ്മപുരത്ത് വെച്ച് ഇപ്പുറത്തെ മിടുക്കന്മാരുടെ മിടുക്കലോടൊപ്പം നമ്മൾ അടിച്ചു പൊളിച്ചു അല്ലേ. ഓക്കെ, അപ്പൊ അതിൽ പലർക്കും ഈ മിടുക്ക കുട്ടീനെ ഫ്രണ്ടായി, ക്രിസ്മസ് ബഡ്ഡി ആയി കഴിഞ്ഞു. ശരി, അതെ അല്ലേ, അത് കൊണ്ടാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കാം. ചീച്ചി അവിടെ ചവിട്ടി ഉണ്ടാക്കണുണ്ട്, അങ്ങനെ കുറച്ചധികം പിന്നെ അച്ചാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് പൈസ സ്വരൂപിച്ചിട്ട് അവിടെ മേലൊരു സ്റ്റേജ് പോലെയൊക്കെ പണിതിട്ട് അതേപോലെ മാലവെള്ളൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഐഡിയ അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു തോന്നല് അത് എവിടുന്നാണ് വന്നത്? ഇതിൽ നിന്ന് ഇപ്പൊ അമ്മ പറഞ്ഞ ഉത്തരത്തിൽ നിന്നും നമുക്കുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? നമുക്കുള്ള തിരിച്ചറിവുകൾ അല്ലെങ്കിൽ അമ്മ പറഞ്ഞതിൽ നിന്നുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണ്?
സത്യം പറഞ്ഞാൽ ഇത്ര പ്രായമായിട്ടും ഇങ്ങനത്തെ ഓരോ ചിന്താഗതികൾ ഉണ്ടാവുക എന്നാണ് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ഈ പ്രായത്തിലുള്ളവർക്കൊക്കെ ഒരു ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ മൊബൈലിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലും ഇങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ ഇങ്ങനെ നമ്മുടെക്കുള്ള കഴിവുകൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാണ്. അപ്പം നമുക്ക് യുവാക്കന്മാർക്ക് എല്ലാവർക്കും അമ്മച്ചൊരു പാഠമാണ്. നമ്മളിതുപോലൊക്കെ ചെയ്യണം അങ്ങനെ ഒരു ഇതാണ് അത് നമുക്ക് തരുന്നത്. ശരി, ജനുവരി 1st തൊട്ട് പുതുവർഷം പുലരുമ്പോൾ ഈ അമ്മ പറഞ്ഞ സന്ദേശത്തിന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുള്ളൂ. മൊബൈലും പോലത്തെ ഇങ്ങനെ ഓരോ മീഡിയാസ് ഉപയോഗിക്കുമ്പോ നമ്മുടെ കഴിവുകളൊക്കെ മുരടിച്ച് പോകാൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മള് പരമാവധി ഇങ്ങനത്തെ ഓൺലൈൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള മീഡിയാസ് ആയിട്ടുള്ള ഒരു പരിധി വരെ ഉപയോഗിച്ചാൽ മതി എന്ന് എനിക്ക് എടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ചില ഇതൊക്കെ ഉണ്ടാവും, പതുക്കെ പതുക്കെ അതൊക്കെ ഒന്ന് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ ഓരോന്നൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ ഓരോന്നും ചെയ്യാൻ കൂടുതലായിട്ട്. അതായത് നമുക്കുണ്ടാവുന്ന കുറച്ച് കഴിവുകൾ അത് നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമുക്കും മറ്റുള്ളവർക്കും ഉപയോഗപ്രദമായ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കും മറ്റുള്ളവർക്കും കൂടിയിട്ട് ഒരുമിച്ച് മുന്നേറാൻ പറ്റും. അപ്പോ ഒരു സമയം വേസ്റ്റ് ആക്കാണ്ട് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ നോക്കുമ്പോൾ രണ്ട് വളരെ പ്രസക്തമായ രണ്ട് സന്ദേശങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ഒഴിവ് സമയമുള്ള സമയങ്ങളോ അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കോ ഞാൻ എങ്ങനെ അർത്ഥം കണ്ടെത്തുന്നു, ഫൈൻഡിങ് എ മീനിങ് ഇൻ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെ അർത്ഥം കണ്ടെത്തുന്നു. ഈ അമ്മ അവിടെ ഒരു ഓൾഡേജ് ഹോമിൽ കുടുംബത്തിൽ നിന്നെല്ലാം മാറി പ്രായാധിക്യത്തിൻ്റെതായിട്ടുള്ള അരിഷ്ടതകളൊക്കെ അനുഭവിച്ച് കുറച്ച് മാറി നിൽക്കുന്ന വേറെ വ്യത്യസ്തമായ ഒരു ലൈഫ് നയിക്കുന്ന അമ്മയാണ്. ആ അമ്മ ഒരു കുഞ്ഞു കാര്യത്തിൽ നിന്നും ഒരു ഐഡിയ ജനറേറ്റ് ചെയ്ത് അത് എങ്ങനെയുണ്ട് അത് എങ്ങനെയൊക്കെ പ്രായോഗികമാക്കാം എന്നുള്ളത് അവിടുത്തെ തന്നെ പിങ്ങിപ്പോയ ചവിട്ടി കണ്ടു പഠിച്ച് അത് ചെയ്തു നോക്കി അത് വിജയിപ്പിച്ച് അത് കച്ചവടം ചെയ്ത് അത് മറ്റുള്ളവർക്കും കൂടി ഒരു അർത്ഥം നൽകിക്കൊണ്ട് ഒരു മുന്നേറുകയാണ്. അതിനോടൊപ്പം റീസൈക്ലിങ്ങിൻ്റെ ഒരു പുതിയ പാഠം കൂടി അമ്മ തരുന്നുണ്ട്. പാഴ്വസ്തുക്കളൊന്നും പാഴ്വസ്തുക്കളല്ല, അതിനെ നമുക്ക് പുനരുപയോഗിക്കാനായിട്ടൊരു സാധ്യതയും കൂടെ അമ്മ കണ്ടെത്തിയിട്ടുണ്ട് ഇല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സന്ദേശം അമ്മ തന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒഴിവ് സമയത്ത് ഞാൻ എങ്ങനെ അർത്ഥം കണ്ടെത്തും, അതിലൂടെ എനിക്ക് മറ്റൊരാൾക്ക് ഞാൻ പറയാതെ കൊട്ടിഘോഷിക്കാതെ വിളമ്പാതെ വിളംബരം ചെയ്യാതെ ഞാനൊരു സന്ദേശം അങ്ങനെ കൊടുക്കണം. ഇത് കണ്ടുപഠിക്ക്, നിങ്ങളതുപോലെ ചെയ്യണമെന്ന് അമ്മ പറയുന്നൊന്നുമില്ല, പക്ഷെ നിങ്ങളിത് കണ്ടുപഠിക്കും. അപ്പൊ എന്തായി അമ്മേനെ പോലെയുള്ള പ്രായമായി വേറെ ചില അമ്മമാരെയും കൂടെ അതിൻ്റെ കൂടെ കൂടി ഇല്ലേ, അതിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി അതൊരു സന്തോഷ വേളയിൽ ഒരു സ്റ്റേജ് കെട്ടാനും അവിടെ ലൈഫ് നോക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചു. അതിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷമായി ആഘോഷമായി അർത്ഥമായി ഇല്ലേ. ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്ത് ഏജിങ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ തന്നെ ഇതിൻ്റെ അധിഷ്ഠിതമാണ്. സന്തോഷവും ഉല്ലാസവും അർത്ഥവും കണ്ടെത്തിക്കൊണ്ട് സൗഹൃദവും സാമൂഹികമായിട്ടുള്ള ചിട്ടപ്പാടുകൾക്ക് അകത്ത് നിന്നുകൊണ്ട് ഒരാളെ എങ്ങനെ ഉയർത്താം, എങ്ങനെ പ്രായാധിക്യത്തിനെ അതീതമായ ഉയർത്താം എന്നുള്ളതാണ് രോഗാരോഗ്യ സംഘടന പറയുന്നത്. വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിള്, ഒരു കൊട്ടി ഘോഷിക്കലില്ലാണ്ട് അമ്മ ഉഗ്രനൊരു സന്ദേശം കിട്ടും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കുട്ടിക്കാലത്തിനെ കുറിച്ചാവാം, അമ്മമാരുടെ കൗമാരൊക്കെ കോളേജിലോ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെ പരിശീലിച്ചതാവാം, അവരുടെ ആരോഗ്യത്തെ കുറിച്ചാവാം. വേറെ എല്ലാവരും ചോദ്യങ്ങൾ ആലോചിച്ചോണേ, മൈക്ക് വരുമ്പോഴത്തേക്ക് ചോദ്യം ആലോചിക്കാൻ നിൽക്കരുത്. മുൻകൂട്ടി തന്നെ ഏറ്റവും റെലവെന്റായി ഇവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ചില ചോദ്യങ്ങൾ കേട്ടേ നിങ്ങൾ പൊട്ടണം. ഇങ്ങനെ ആലോചിച്ച് ചെസ് കളിയല്ല അത് അല്ലേ. അമ്മമാരെന്ത് ഭംഗിയായിട്ട് അല്ലെങ്കിൽ അമ്മമാരോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പറയും അല്ലേ, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം.
ഞങ്ങളുടെ പ്രായത്തിലുള്ളവര് യുവതലമുറകൾ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു കാര്യം വന്നാലും പെട്ടെന്ന് വിഷമമാവും. അതുപോലെ നമ്മള് സാറ് സുബ്രഹ്മണ്യ സാറ് ഞങ്ങളുടെ ക്യാമ്പിൽ സന്ദർശിച്ചിരുന്നു. ഞങ്ങൾക്ക് എടുത്ത ടോപ്പിക് എന്ന് തന്നെ പറഞ്ഞാല് യുവജനങ്ങളിലെ ആത്മഹത്യ പ്രവണത എന്നാണ്. അങ്ങനെ ഒരു ക്ലാസ് സാറിന് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ സമൂഹത്തിലെ യുവജനങ്ങൾക്ക് അത്രയും മനസ്സ് ഉറപ്പില്ലാത്തവരാണ് ഞങ്ങളുടെ പ്രായക്കാരെല്ലാം. കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ വിഷമിച്ചു പോകുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഞങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ അച്ഛനമ്മമാരെന്ന് പറഞ്ഞാൽ അവർ ഇത്രയും പ്രായമായിട്ടും ഈ ഒരു അവസ്ഥയിൽ പോലും ഇത്രയും സന്തോഷത്തോടെ കഴിയണം. അപ്പൊ ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ ഇവരുടെയൊക്കെ മുന്നിൽ വളരെ നിസ്സാരമാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പൊ അത് വലിയൊരു സന്ദേശമാണ്. അപ്പൊ ഇവർ ഇത്രയും ഈ ഒരു ശക്തി എവിടെ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ ഇവര് ജീവിതത്തെ ഇത്രയും സന്തോഷത്തോടെ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് നോക്കി കാണുന്നു. വളരെ ഉഗ്രനും വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് അമ്മമാരിൽ നിന്ന് അച്ഛന്മാരിൽ നിന്ന് അച്ഛന്മാരൊക്കെ ബാക്ക്ഗ്രൗണ്ട് മാറിയിരിക്കുക, അച്ഛന്മാരിൽ നിന്ന് അഭിപ്രായം എടുക്കാൻ തോന്നുന്നു. രണ്ടു മൂന്ന് അഭിപ്രായങ്ങൾ അമ്മ ചുട്ടപ്പാട്ട് പോലെ പെട്ടപ്പെട്ടേ എന്നൊക്കെ പോയത് സന്തോഷം കൊണ്ടോ അതെ ഞങ്ങളെ കാണാനോ എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്. അവരധികം പറയാറില്ല, പക്ഷെ ഞാൻ അവർക്ക് ഉപദേശങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ പോലെ ഉള്ള മക്കളെ വളർത്തി ഉണ്ടാക്കി ഞങ്ങൾ അവരുടെ എല്ലാ ഭാഗ്യം ശോഭന സുരക്ഷിതമാക്കിയതിന് ശേഷം ഞങ്ങളെ അവര് കളഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നത്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും അതേപോലെ ചെയ്യരുതെന്ന് ഞാൻ എല്ലാ കുട്ടികൾക്കും ഉപദേശം കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇനി വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു അബദ്ധത്തിലും ഇഴുത് പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കാനോ വണ്ടിക്ക് മുന്നിൽ ചാടാനോ ഒരു അബദ്ധം നിങ്ങൾ ചെറുപ്പക്കാരായി മക്കൾ ചെയ്യരുത്. വളരെ കൺട്രോളായിട്ട് ജീവിച്ചു പോരണം. എന്തെങ്കിലും ഞങ്ങളെ പോലെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. ഞങ്ങളെ പോലെ കുട്ടസാന്ത്വന വരണമെന്ന് അല്ല പറയുന്നത്, മാതാപിതാക്കളെ നോക്കുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അബദ്ധത്തിലൊന്നും ചാടരുത്. ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും വലിയ സങ്കടമുള്ളത് അതാണ്. ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. പേപ്പർ വായിക്കുന്ന ആളാണ് എല്ലാ ദിവസവും. ഈ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങളെ നാളെയും കാണാൻ പറ്റണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും നല്ല ബുദ്ധിയോടുകൂടി ജീവിക്കുക. എനിക്ക് പറയാനുള്ളത് ഒരു ഉദ്ദേശവും അല്ലാതെ ഒരു ഫസല കേൾക്കുമ്പോൾ അതിന് അതിൻ്റെ പിന്നാലെ പോവാതെ അവർക്ക് ഉള്ള ആ വ്യത്യാസത്തിനനുസരിച്ച് ഈ മുന്നോട്ട് പോവുക. ഇവിടെ വന്നിരിക്കുന്നതായ സഹോദര സഹോദരിമാർക്കും മറ്റെല്ലാവർക്കും എൻ്റെ പേര് ഇവിടെയുള്ള ചെറിയ കുട്ടികളെ പേരക്കുട്ടികൾക്ക് എല്ലാവർക്കും എന്ന് പറയുന്നത്, ഞങ്ങൾ വളർന്നു വയസ്സായി ഞങ്ങൾക്ക് ആത്മഹത്യ അഭിയുദ്ധം അഭിയുദ്ധ വന്നിരിക്കുകയാണ്. ഇപ്പോഴുള്ളതായ കുട്ടികൾ അവരച്ഛനമ്മമാരെ മറക്കുന്നു. കാരണം അവര് ജനിച്ച ഉടനെ അവരുടെ മൂത്രം ഇതെല്ലാം വാരി കഴുകി വൃത്തിയാക്കി അവർക്ക് പാൽ കൊടുത്ത് അവർ വളർത്തി ആളാക്കി അവരൊരു 10, 16, 17 വയസ്സ് കഴിയുമ്പോൾ അവർ സ്കൂൾ പഠിപ്പും സുമാർ കഴിഞ്ഞ് പിന്നെ അവരുടെ ജീവിതം ലവ് ജീവിതമായ ഒരു പ്രായത്തിലേക്ക് കിടക്കുകയാണ്. ആ സമയത്ത് അച്ഛനമ്മമാരെ ശ്രദ്ധിക്കുന്നതും കുറവായി പോകും. അച്ഛനമ്മമാരെന്ന് പറഞ്ഞാലും അവരെ കാര്യം
അത് ശരിയായി കേൾക്കില്ല. ഇനിയൊരു കാര്യം വേറുണ്ട്, ഈ എല്ലാ കുട്ടികളും അമ്പലത്തിൽ പോയാലും ശരി, ചർച്ചിൽ പോയാലും ശരി, അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ പോയാലും ശരി, അവിടെ പോയി ദൈവമേനെ വിളിച്ചാൽ ഒരു ശബ്ദം കൂടി അവിടെ തിരിച്ച് ഇങ്ങോട്ട് വരില്ല. മക്കളെന്ന് പറഞ്ഞ് മോനെ വിളിച്ച ഒരു ശബ്ദം കൂടി നമുക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. അതേസമയം നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ജോലിക്ക് പോയിട്ട് വന്നോ വീട്ടിൽ വരുമ്പോഴേ അമ്മേ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിച്ചാൽ ഉള്ളിലുള്ളതായ അമ്മ എന്താ മോനെ എന്താ മകനെ മകനെയും വിളിക്കാൻ എന്താ മോനെയും വിളിക്കാൻ എന്താ മകളേന്ന് വിളിക്കും. അതേസമയം കുറച്ച് വേദനയോട് മകളെ വിളിക്കണം അമ്മേ എന്ന് വിളിച്ചാൽ എന്താ മോനെ എന്ന് പറഞ്ഞ് ഓടി അവിടെ ഇങ്ങോട്ട് വരും. പക്ഷെ അമ്പലത്തിൽ പോയാൽ അതുണ്ടാകില്ല. അപ്പൊ മാതാപിതാക്കളാണ് മുൻകണ്ട ദൈവം. അമ്മ പറഞ്ഞു തരുന്നു മോൻ അമ്മ ഇതാണ് മകൻ നിങ്ങളുടെ അച്ഛനെന്ന്. അമ്മ പറഞ്ഞാണ് ലോകം മുഴുവനും കൂടെ ഇതറിയാൻ പോകുന്നത്. അതുപോലെ അച്ഛൻ അറിവ് പറഞ്ഞു തരുന്നു ഇത് നമ്മുടെ സ്വന്തം ബന്ധം നമ്മളിങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. അത് ഈ കാര്യം കൊണ്ട് ഏത് കാരണവശാലും അച്ഛനമ്മയെ പറയുന്നത് അനുസരിച്ച് നടക്കുക. പിന്നെ നിങ്ങളുടെ കൗമാര പ്രായം വളരെ വളരെ ആപത്തായ പ്രായമാണ്. ആ പ്രായം മാതാപിതാക്കളോട് അനുസരിച്ച് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അല്ലാതെ നമ്മുടെ കൗമാര പ്രായത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അത് ഈ കാലത്ത് നമ്മളുടെ ജീവിതത്തിന് വളരെ മോശമായി. കാരണം കാശ് പണം ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കയ്യിൽ കാശ് വരും. കാരണം ഇത് കഷ്ടപ്പെട്ടാൽ നിറയെ കാശ് കിട്ടുന്നുണ്ട്. ആ കാശ് കയ്യിൽ വന്നാൽ പിന്നെ അച്ഛനമ്മമാരാരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അവരവർ സ്വന്തം കാര്യങ്ങളിൽ അവർ നിൽക്കാൻ നോക്കുകയാണ്. അപ്പം എന്താക്കും അവരുടെ ജീവിതം അവരുടെ അടിത്തറ എന്താണെന്ന് മറന്നു പോകാത്ത പൊസിഷനും ആ കൗമാര പ്രായത്തിൻ്റെ പോക്കിന് കാൽ പോന പോക്കിന് മനം പോകലാമ മനം പോന പോക്കിന് കാൽ പോകലാമ എന്ന് പറഞ്ഞ പോലുള്ള പൊസിഷനുണ്ടാകും. അതാണ് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കേണ്ടതും നടക്കേണ്ടതും നാളത്തെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതും നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ നന്നായി നോക്കാനുള്ള ഒരു വഴിയാണ് ഇത്. അത് വഴിമാറി പോയാൽ ഞങ്ങളെ പോലെ നിങ്ങൾ നാളെ വയസ്സാവുമ്പോൾ ഞങ്ങളുടെ ഇതിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. വളരെ നന്ദി, വളരെ നന്ദി. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു ലൈഫ് സൈക്കിളെ മൊത്തം ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാളുടെ അഭിപ്രായം കേൾക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ അജിത മാഡം, നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. എന്തായാലും അവർ കുറച്ചു നേരം ഉണ്ടാവും, നിങ്ങൾക്ക് ചോദിക്കാം. വീണ്ടും ചോദ്യം ചോദിക്കുന്നതിന് വിരോധമില്ല. നമുക്ക് ചോദ്യോത്തര പരിപാടി നമുക്ക് തുടരാം. രണ്ട് രണ്ട് സന്ദേശങ്ങളാണ് അമ്മയും പറഞ്ഞത്. ഒന്ന്, വയസ്സാവുമ്പോൾ അച്ഛനെ അമ്മേനെ മറക്കരുത്. അല്ല, എനിക്ക് തോന്നിയ സന്ദേശം അതിനകത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ കുടുംബത്തിലുള്ളവർക്കും മറ്റുള്ളവർക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളും കൂടി ഏറ്റെടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്കൊരു വിപത്തോ ഒരു പ്രശ്നമോ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഒഴിവാകും. മാത്രമല്ല, പ്രശ്നപരിഹാരത്തിന് കുറച്ചും കൂടി ആരോഗ്യകരമായ മാർഗങ്ങൾ, കുറച്ചും കൂടി പാകതയുള്ള പരിഹാര മാർഗങ്ങൾ നമുക്ക് പഠിക്കാനും കഴിയും. നമ്മൾ ഒറ്റപ്പെട്ട് നമ്മുടെ മാത്രം പ്രശ്നങ്ങളായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ വളരെ വലുതായിട്ട് തോന്നും. നമുക്ക് സപ്പോർട്ട് ഇല്ലാന്ന് തോന്നും, നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നും. അത് നമുക്ക് പല അപക്വമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരണയാവും. നിങ്ങൾ ചോദിച്ച വളരെ നല്ല ചോദ്യം, വളരെ കാലികവും പ്രസക്തവുമായ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ചുവട് പിടിച്ചുകൊണ്ട് തന്നെ എനിക്ക് തോന്നും ഞാൻ മാഡത്തിന് എല്ലാവർക്കും സന്തോഷമായ ഇങ്ങനത്തെ പരിപാടി, നിങ്ങൾക്ക് സന്തോഷമായ പ്രസംഗം വേണ്ട അല്ലേ? എന്തായാലും നേരും ഇന്ന് ആരോഗ്യ വകുപ്പ് ഇത്തരത്തിലുള്ളൊരു പരിപാടി വെച്ചതിന് ആദ്യം തന്നെ നല്ലൊരു കയ്യല്ലേ. എന്നുവെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ട അത്യാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ്. അതിങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ കുട്ടികളുള്ളവരായിരിക്കാം, കല്യാണം കഴിഞ്ഞവരായിരിക്കാം, അല്ലാത്തവരുണ്ടായിരിക്കാം. ഒരു നിമിത്തം കൊണ്ട് അവിടെ എത്തിച്ചേരേണ്ടി വന്നവരാണ്. പക്ഷേ ഞാൻ മേയറായതിനു ശേഷമുള്ള ഒരു 10-15 വർഷമായി പൊതുപ്രവർത്തന രംഗത്തുണ്ട്. മുന്നി കൗൺസിലറായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്നു. പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ സ്ഥിരം പോകുന്ന ഒരാൾ കൂടിയാണ്. അവിടെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളുണ്ടായിരിക്കും.
ഒരുമിച്ചിരുന്ന് ഒരു പാട്ട് പാടും ആടും ഒക്കെ ചെയ്യും. എങ്കിലും അവരുടെ മുഖത്തൊരു മൗനം ഉണ്ടായി. അതെന്താന്ന് മനസ്സിലായില്ല. അവർ വീട്ടിലല്ല അവർ താമസിക്കുന്നത്. എങ്കിലും മക്കളെ പോലെ നമ്മളോടൊക്കെ ചിരിക്കും, വർത്തമാനമൊക്കെ പറയും. എങ്കിലും പക്ഷെ ഏറ്റവും സന്തോഷം കന്നിയാണെങ്കിൽ കന്നി, ഇനി ഒന്നുമില്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ കൂടെ കഴിയുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞാൻ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പം ഈ കേൾക്കുന്ന കുട്ടികളെങ്കിലും എൻ്റെ അച്ഛനമ്മമാരെ ഒരു അഗതി മന്ദിരത്തിലോ അനാഥ മന്ദിരത്തിലോ, ഇവർ അത്തരം ഒരു മന്ദിരത്തിലല്ല കേട്ടോ നമ്മളുണ്ട് കൂട്ട്, നമ്മുടെ കുടുംബത്തിലാണ് ഇപ്പോഴും ഹലോ താമസിപ്പിക്കില്ല എന്നൊരു ദൃഢ പ്രതിജ്ഞയോടുകൂടി കടന്നു പോകണം. എത്ര വലിയവരായാലും എത്ര ചെറുതായാലും നമ്മൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ നമ്മുടെ അച്ഛനെ അമ്മയെ സംരക്ഷിക്കേണ്ട ചുമതല, അത് കഴിഞ്ഞിട്ട് മതിവാകും. ഞാനൊക്കെ ഒരു പൊതുപ്രവർത്തകയായാലും ഇപ്പൊ ദേവരൊക്കെ എൻ്റെ അച്ഛമ്മയെ കണ്ടു കിടക്കുമ്പോൾ വന്നിരുന്നതാണ്. ഞാൻ എനിക്ക് പകല് നോക്കാൻ നേരമില്ലെങ്കിൽ പകലെൻ്റെ അനീറ്റി നോക്കൂ. വൈകുന്നേരം എത്രയും പൊതുപ്രവർത്തനം ഇത്രയും ജോലികൾ ചെയ്താലും തങ്ങളുടെ അച്ഛനെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. നമ്മളിങ്ങനെ നിന്ന് പറയാനുള്ള ഇത്രയും വലുതാക്കിയിട്ടുള്ളത് അച്ഛനും അമ്മയാണ്, ആരുമല്ല. എൻ്റെ മക്കൾ എന്നാണ് അവർ പറയും. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ മകളെ പറയുക, എൻ്റെ മകൾ എന്നാണ് പറയും. അപ്പോൾ ഒരിക്കലും ഈ കുട്ടികളെങ്കിലും ഇതൊരു എൻ്റെ ഒരു റിക്വസ്റ്റാണ്, എൻ്റെ അച്ഛനമ്മയും ഒരിക്കലും അനാഥരാകും, അല്ലെങ്കിൽ മറ്റൊരു ഇടത്തെ വീടല്ലാത്ത ഒരിടത്തിൽ കഴിയേണ്ടി വരരുത് എന്നൊരു പ്രാർത്ഥനയെ അല്ല എന്നൊരു ദൃഢപ്രതിജ്ഞ നിങ്ങൾ എടുത്തു പോകും. ഇവരുടെ ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള മക്കളെ വളർത്തിയിട്ടുണ്ട്. എന്ന് ഇന്നത്തെ കാലത്ത് സാമ്പത്തികമായി ദാരിദ്ര്യത്തിൻ്റെയൊക്കെ പടുതുണിയിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തായിരിക്കാം മക്കളെ വളർത്തിയിട്ടുള്ളത്. എന്നാൽ മക്കളിൽ പലരും ഡോക്ടർമാരുണ്ട്, എൻജിനീയർമാരുണ്ട് ഒക്കെയുണ്ട്. എന്തൊക്കെ തന്നെയായാലും എത്ര സന്തോഷത്തിൽ ജീവിക്കുന്നവരായാലും ഒരു നിമിഷം അവർക്ക് മനസ്സിൽ ചിന്തയുണ്ടാവും, എൻ്റെ അച്ഛനെവിടെ, എൻ്റെ അമ്മ എവിടെ. ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യം, ഇവരെ വിഷമിപ്പിക്കാനല്ല, ചെറിയൊരു കാര്യം പറയുന്ന പേരൊന്നും ഞാൻ വെളിപ്പെടുത്തില്ല. നല്ല സുഖത്തിൽ കഴിഞ്ഞിരുന്ന ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. അമ്മൂമ്മയുടെ മക്കൾ രണ്ടുപേരും ഡോക്ടറാണ്. പേരക്കുട്ടികൾ നന്നായി പഠിക്കുന്നവരാണ്. നല്ല സന്തുഷ്ട കുടുംബം. അച്ഛൻ മരിച്ചു, അമ്മയെ നോക്കാൻ അവർക്ക് ഇഷ്ടമല്ല. എന്നുവെച്ചാൽ മരുമകൾ അമ്മ അയമ്മയായിട്ട് യോജിച്ച് പോകാത്ത ഒരു സ്ഥിതി. മകനാണെങ്കിൽ അമ്മയെ ഒട്ടും വിട്ടുപിരിയാൻ ഇഷ്ടമല്ല. അമ്മ എന്ന് വെച്ചാൽ, അമ്മ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അമ്മ കഴിഞ്ഞേ ഉള്ളൂ, അമ്മ കഴിഞ്ഞ പിന്നെ അച്ഛൻ, ഇത് രണ്ടും കഴിഞ്ഞേ ഉള്ളൂ ലോകത്തിൽ.